നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും അന്യോന്യത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളോടൊപ്പം ഇന്നുള്ളത് ചരിത്രകാരനായ ഡോക്ടർ കെ എൻ ഗണേശാണ്. നമസ്കാരം മാഷേ. ഒക്ടോബർ വിപ്ലവത്തിൻ്റെ ശതാബ്ദിയിലേക്ക് ലോകം കടക്കുകയാണ്. അത് മുൻനിർത്തിയാണ് നമ്മളിപ്പോൾ ഒരു സംസാരത്തിന് ഇരിക്കുന്നത്. ഒക്ടോബർ വിപ്ലവം, ജോൺ റീഡ് അതിനെക്കുറിച്ച് പറഞ്ഞത് ലോകത്തെ പിടിച്ചുകുലുക്കിയ 10 ദിവസങ്ങൾ എന്നാണ്. ആ ദിവസങ്ങളിലേക്ക്, ഒക്ടോബർ വിപ്ലവത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു ചരിത്രകാരന് ഇപ്പോൾ പറയാനുള്ളത് എന്താണ്? ഒക്ടോബർ വിപ്ലവം ഒരു ലോകചരിത്രത്തിൽ തന്നെയുള്ള ഒരു അവസ്ഥാ വ്യതിയാനമായിട്ട്, ഒരു പാരഡൈം ഷിഫ്റ്റായിട്ട് കാണേണ്ടുന്നൊരു കാര്യമാണ്. കാരണം അതിനു മുമ്പ് വരെ നിരവധി രാഷ്ട്രീയ മാറ്റങ്ങളുണ്ടായിട്ടുണ്ട്, വിപ്ലവങ്ങൾ നടന്നിട്ടുണ്ട്, അതിനോടൊപ്പം തന്നെ നിരവധി സമരങ്ങൾ, പാരീസ് കമ്മ്യൂണിനെ പോലെയൊക്കെയുള്ള ഐതിഹാസികമായ സമരങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷേ അവയൊന്നും തന്നെ ഒരു സമഗ്രമായ രാഷ്ട്രീയ മാറ്റത്തിന്, അതിന് കാരണമാകുന്ന ഒരു സംഗതിയായി തീരും എന്ന് അതുവരെ ചരിത്രമോ അല്ലെങ്കിൽ ലോക ജനതയോ വിലയിരുത്തിയിട്ടില്ല. അപ്പം ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. അപ്പം അതുകൊണ്ട് സംഭവിച്ചത്, പിൽക്കാലത്ത് അതുവരെ ഉണ്ടായിരുന്ന നിരവധി സിദ്ധാന്തങ്ങൾ, ഇപ്പോൾ സമൂഹത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ, സിദ്ധാന്തങ്ങൾ, ഭാവനകൾ, അങ്ങനെ ഒരുപാട് ആളുകൾ എഴുതിയതും പ്രവർത്തിച്ചതും ഒരുപക്ഷെ പ്രക്ഷോഭങ്ങൾ നടത്തിയതുമായിട്ടുള്ള കാര്യങ്ങൾ, ഇവ മുഴുവനും ചേർന്നിട്ട് ലോകത്തിലുള്ള ഏറ്റവും ദരിദ്രരായ, ചൂഷിതരായ, അധസ്ഥിതരായ ജനതയ്ക്ക് അവർക്കൊരു രാഷ്ട്രം സ്ഥാപിക്കാൻ കഴിയും, അവർക്കൊരു സമൂഹ വ്യവസ്ഥ സ്ഥാപിക്കാൻ കഴിയും എന്ന് തെളിയിച്ചത് റഷ്യൻ വിപ്ലവത്തിലൂടെയാണ്. ഒക്ടോബർ വിപ്ലവം പക്ഷേ അവിടെ നിലയ്ക്കുന്നില്ല, അത് തുടരുകയാണ്. അത് ഒരുപാട് നേട്ടങ്ങളുണ്ടായി. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ കെ പി ജിയെ പോലൊരു കവി, സോവിയറ്റ് എന്നൊരു നാടുണ്ട് അത്രേ, കാണാൻ കഴിഞ്ഞെങ്കിൽ എന്തു ഭാഗ്യം എന്ന് നാണിയെക്കൊണ്ട് പാടിക്കുന്നിടത്തേക്ക് അത് എത്തിച്ചു. അങ്ങനെ ലോകത്തെ എമ്പാടുമുള്ള സോഷ്യലിസ്റ്റുകളെ മാത്രമല്ല, വ്യവസ്ഥ മാറ്റം ആഗ്രഹിക്കുന്ന എല്ലാവരെയും ആവേശം കൊള്ളിച്ച തരത്തിൽ പിന്നീടുണ്ടായ വിജയങ്ങളെ എങ്ങനെ ചുരുക്കി പറയാം? എല്ലാവർക്കും ഭക്ഷണം, എല്ലാവർക്കും ജീവനോപാധി എന്നതായിരുന്നു അതിൻ്റെ കാതലായ മുദ്രാവാക്യം എന്ന് കേട്ടിട്ടുണ്ട്. അതിലപ്പുറം എന്തൊക്കെ നേട്ടങ്ങളാണ് ആ വിപ്ലവത്തിലൂടെ വന്ന ഭരണകൂടം പിന്നീട് വളരെ പെട്ടെന്ന് സൃഷ്ടിച്ചത്? ഈ വിപ്ലവകാരികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുമ്പിൽ രണ്ട് പ്രശ്നങ്ങൾ പ്രധാനമായിട്ടുണ്ടായിരുന്നു. ഒന്ന്, അടിയന്തരമായിട്ട് ചെയ്തു തീർക്കേണ്ട ജോലികൾ. ഉദാഹരണത്തിന് ഭക്ഷണം, ഇവിടെ സൂചിപ്പിച്ച പോലെ ഭക്ഷണം വിതരണം ചെയ്യുക, അതുപോലെ തന്നെ യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങുക, ഈ യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങിയ ആളുകൾക്ക് തൊഴിൽ കൊടുക്കുക. അതിനുവേണ്ടി അവർ ആദ്യം ചെയ്തത് യഥാർത്ഥത്തിൽ അക്കാലത്തുണ്ടായിരുന്ന സ്വകാര്യ വ്യവസായങ്ങൾ മുഴുവനും അവർ നാഷണലൈസ് ചെയ്യുകയാണ് ആദ്യം ചെയ്ത ഒരു പ്രധാനപ്പെട്ട സംഗതികളിലൊന്ന്. അപ്പം അത്തരത്തിൽ വന്നപ്പോൾ, ഒന്ന്, സോവിയറ്റ് ഭരണമെന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമായി മാറി എന്നുള്ളതാണ്. സോവിയറ്റുകൾക്ക് അധികാരം കൊടുക്കുക എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമായി മാറി എന്നുള്ളതാണ് ഒരു കാര്യം. അതോടൊപ്പം തന്നെ അതിശക്തമായിട്ടുള്ള, മറ്റേ സാധാരണയായിട്ട് പ്രതിവിപ്ലവം എന്നൊക്കെ വിളിക്കുന്ന രീതിയിലുള്ള അതിശക്തമായിട്ടുള്ള പ്രതിരോധം ഇതിനുണ്ടായി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആഭ്യന്തര യുദ്ധത്തിലേക്ക് റഷ്യ നീങ്ങിയെന്നർത്ഥം. ഈ ആഭ്യന്തര യുദ്ധത്തിന് മറികടക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അക്കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട റഷ്യ, ഇന്ന് പിൽക്കാലത്ത് സോവിയറ്റ് യൂണിയൻ എന്നുള്ള പേരിൽ അത് നിലനിൽക്കാനുണ്ടായ കാരണം. ഈ ആഭ്യന്തര യുദ്ധത്തെ റെഡ് ആർമി എന്ന് പറയുന്ന ഒരു ആർമിയുടെ അടിസ്ഥാനത്തിൽ സമസ്ത തൊഴിലാളികളെയും സംഘടിപ്പിച്ച് അതിനെ എതിർത്ത് ചെറുത്ത് തോൽപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ വിജയം. ഒന്ന്, അതിൻ്റെ ഭാഗമായിട്ട് രണ്ട് കാര്യങ്ങൾ നടപ്പിലാക്കി. ആദ്യഘട്ടത്തിലുണ്ടായിരുന്ന ഇതിൽ നിന്ന് അല്പം പിൻവാങ്ങി, നാഷണൽ ന്യൂ എക്കണോമിക് പോളിസി എന്നുള്ള പേരിൽ അവർ അല്പം പിൻവാങ്ങുകയും സ്വകാര്യ സംരംഭങ്ങൾക്ക്, വൻകിട മുതലാളിമാർക്കല്ല, ചെറുകിട സ്വകാര്യ സംരംഭങ്ങൾക്ക് അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുകയും ചെയ്തു. ഒരു ഘട്ടത്തിൽ പിന്നോട്ട് ഒരടി പിന്നോട്ട് എന്നുള്ള പേരിൽ അതിന് സ്വാതന്ത്ര്യം കൊടുക്കുകയും ചെയ്തു. അതാണ് ആദ്യം ചെയ്തത്. കൃഷിക്കാർക്ക് അതുപോലെ തന്നെ, കൃഷിക്കാരുടെ സോവിയറ്റുകൾക്കെന്ന് പറയുന്നവർക്ക് അവർക്ക് സ്വാതന്ത്ര്യം കൊടുത്തു. പിന്നീട് ക്രമേണ ഇത്തരത്തിലുണ്ടായി വന്ന ഈ മാറ്റങ്ങൾ മുഴുവനും ഒരു കേന്ദ്രീകൃത പ്ലാനിങ്ങിലേക്ക്, 1928 ഗോസ് പ്ലാൻ എന്ന് പറയുന്ന ഒരു കേന്ദ്രീകൃത പ്ലാനിങ്ങിലേക്ക് കൊണ്ടുവരികയും, പ്ലാനിങ് എന്ന് പറയുന്നത് അത് കേന്ദ്രതലം മുതൽ ഫാക്ടറി തലം വരെ നടപ്പിലാക്കുകയും ചെയ്തു. ഇത് 30കളിലും 40കളിലും ഉണ്ടായി വന്ന എക്കണോമിക് ഗ്രോത്ത്, അതിപ്പോൾ എല്ലാവരും അംഗീകരിക്കുന്നൊരു കാര്യമാണ്. 1954
സോവിയറ്റ് യൂണിയൻ്റെ ഗ്രോത്ത് റേറ്റ്സ് എന്ന് പറയുന്നത് അമേരിക്കയെ ഓവർടേക്ക് ചെയ്ത് കഴിഞ്ഞിരുന്നു. 7 പതിറ്റാണ്ടുകൾക്കപ്പുറം ഈ മാതൃക സൃഷ്ടിക്കപ്പെട്ടു എന്ന് കരുതിയിരുന്ന ഈ ഭരണകൂടം ഇല്ലാതാവുകയും ആ രാഷ്ട്രം മറ്റൊരർത്ഥത്തിൽ ഇല്ലാതാവുകയും ആ രാഷ്ട്രം ചിന്ന ഭിന്നമാവുകയും ചെയ്തു. എന്തുകൊണ്ട് അങ്ങനെ ഒരു പരാജയം 90s തുടക്കത്തിൽ സംഭവിച്ചു? ഇത് ലോങ് ടേം ആയിട്ട് പരിശോധിക്കും. ഒരു ലോകചരിത്ര ഒരു ഒരു വീക്ഷണത്തിൽ നിന്ന് പരിശോധിക്കുമ്പോൾ നമ്മൾ ഈ ഒരു മാറ്റത്തെ അതൊരു ഒരർത്ഥത്തിൽ പറഞ്ഞാലൊരു മാതൃകാ നിർമ്മാണം അല്ലെങ്കിൽ ഒരു ഒരു എക്സ്പെരിമെൻ്റ് എന്നുള്ള രീതി കാണേണ്ടതാണെന്നാണ് ഇപ്പം എനിക്ക് തോന്നുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന്, ആയിരത്തി മുമ്പ് പാരീസ് കമ്മ്യൂൺ എന്ന് പറയുന്ന 3 മാസം നീണ്ടുവന്ന വളരെ പരിമിതമായ ഒരു സംഗതി മാത്രമാണ് അതിനു മുമ്പ് ഉണ്ടായി വന്നത്. വേറൊന്നും അതുവരെ ഒരു അത്തരത്തിലുള്ളൊരു ഒരു ഒരു സൃഷ്ടി ഉണ്ടായിട്ടില്ല. മറ്റതൊക്കെ ചില വ്യക്തികൾ ചില സ്ഥലങ്ങളിൽ പോയിട്ട് ചില നമ്മൾ ഈ ഗാന്ധിയൻ രീതിയിലുള്ള ചില മാതൃകാ ഗ്രാമങ്ങളൊക്കെ സൃഷ്ടിക്കുക അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെന്നല്ല, അത് വേറൊന്നും അതുവരെ നടന്നിട്ടില്ല. ഒരു രാഷ്ട്രത്തിന് പ്രത്യേകിച്ച് ഇത്രയധികം സങ്കീർണമായ പ്രശ്നങ്ങളുള്ള രാഷ്ട്രത്തിൽ 70 കൊല്ലക്കാലം അതിനെ ഈ ഒരു ഓൾട്ടർനേറ്റീവ് ഗവൺമെൻറ്റിനെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു വലിയൊരു വിജയമായിട്ട് കണക്കാക്കേണ്ടതാണ്. സോവിയറ്റ് യൂണിയനെ പുറത്ത് സോവിയറ്റ് യൂണിയനിലെ ജനതയല്ല, ജനതയ്ക്കകത്തു നിന്ന് വന്ന വലിയൊരു വലിയൊരു അതിതീവ്രമായിട്ടുള്ള ഒരു വിപ്ലവ പ്രസ്ഥാനമൊന്നുമല്ല സോവിയറ്റ് യൂണിയൻ ഇല്ലാതാക്കിയത്. സോവിയറ്റ് യൂണിയൻ ഇല്ലാതാക്കിയത് മുകളിൽ നിന്ന് പിളരുകയാണ് ചെയ്തത്. അത് പലരും ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള കാര്യങ്ങളുണ്ട്. മുകളിൽ നിന്ന് പിളരുക എന്ന് പറഞ്ഞ ഒരു പോളിറ്റ് ബ്യൂറോ ഇല്ലാതാവുക, ആ പോളിറ്റ് ബ്യൂറോയിലെ അംഗങ്ങൾ പോയിട്ട് മറ്റ് രാഷ്ട്രങ്ങളുടെ തലവന്മാരായി മാറുക, ഇതാണ് അവിടെ നടന്നത്. ഈ തകർച്ച ഉണ്ടാവുമ്പോൾ, തകർച്ച ഉണ്ടായില്ലെങ്കിൽ പോലും എപ്പോഴും വിമർശനവും സ്വയം വിമർശനവും നടത്തിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള സിദ്ധാന്തവും പ്രയോഗവും മുന്നോട്ട് പോകേണ്ടത്. ഈ തകർച്ച അർഹിക്കുന്ന തരത്തിലുള്ള ഒരു വിലയിരുത്തൽ അതേ തുടർന്ന് ലോകത്താകെ സോഷ്യലിസ്റ്റ് ചേരിയിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളിൽ ഉണ്ടായിട്ടുണ്ടോ? ആ തകർച്ചയെപ്പോലും ലളിതവൽകൃതമായി സമീപിക്കുന്ന ഒരു രീതി ഉണ്ടോ? അതിന്നതുകൊണ്ട് സംഭവിച്ചു 20-ാം പാർട്ടി കോൺഗ്രസ്സിലെ വഴിതിരിയൽ മുതൽ 56-ൽ അത് ആരംഭിച്ചു, അല്ലെങ്കിൽ സ്റ്റാലിൻ്റെ ഒരു കാലത്ത് ഇതിൻ്റെ പഠിക്കാത്തത് കൊണ്ട് അതങ്ങനെ ഉണ്ടായി, ഒരു പ്രയോഗത്തിൻ്റെ പരാജയം മാത്രമായിരുന്നു അത് എന്ന മട്ടിൽ വളരെ ലളിതമായി വിലയിരുത്തുന്നുണ്ടോ, അതോ അർഹിക്കുന്ന ഗൗരവം നൽകുന്ന പ്രവണതകൾ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടോ? 1990s ശേഷം വന്നിട്ടുള്ള നവലിബറലിസത്തിനെതിരായ അതിശക്തമായ ലോകത്തിൽ നടക്കുന്ന ഒരുപാട് രാഷ്ട്രങ്ങളിൽ നടക്കുന്ന സംഘർഷങ്ങൾ ശ്രദ്ധിച്ചാൽ, ലാറ്റിൻ അമേരിക്ക ആയാലും സ്പെയിൻ ആയാലും ഗ്രീസ് ആയാലും ഇറ്റലി ആയാലും പല ആഫ്രിക്കൻ രാജ്യങ്ങളായാലും ഏഷ്യൻ രാജ്യങ്ങളിൽ പല സ്ഥലങ്ങളിലായാലും ഒക്കെ തന്നെ നമ്മൾ നടക്കുന്ന സംഘർഷങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മുനകളൊക്കെ പലതായിരിക്കും. അതിനെപ്പറ്റി ഞാൻ നിഷേധിക്കുന്നില്ല. എല്ലാ സംഘർഷങ്ങളും ഒരുപക്ഷെ ഒരു ക്യാപിറ്റലിസം സോഷ്യലിസം എന്ന് പറയുന്ന രീതിയിലായിരിക്കില്ല നടക്കുന്നുണ്ടാവുക. പക്ഷേ അത്തരത്തിലുണ്ടായിരുന്നൊരു ബഹുജന മുന്നേറ്റങ്ങൾ എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തിന് ഒരുപക്ഷെ ഈ ചേരിയുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത് അതിന് വൻതോതിലുള്ള ഒരാക്കം കൊടുക്കാനായിട്ട് സാധിക്കുമായിരുന്നു. പക്ഷേ 1990s ശേഷം നടന്ന സോവിയറ്റ് യൂണിയനെ സംബന്ധിച്ച് ഒരു ചർച്ചയും അത്തരത്തിലേക്ക് നീങ്ങിയിട്ടില്ല. ഇപ്പോൾ 90s ശേഷം സോവിയറ്റ് ആർക്കൈവ്സ് മുഴുവനും ഇപ്പോൾ ഓപ്പണാണ്. അവിടുത്തെ എല്ലാ സാധനങ്ങളും ആളുകൾ കാണുന്നുണ്ട്. ഒരുപാട് ഗവേഷണങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. പുതിയതായിട്ടൊന്നും കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ അതുവരെ എന്ന് മാത്രമല്ല, ഇപ്പോൾ ഗ്രോവർ ഫെറിനെ പോലെയുള്ള ചില ആളുകൾ പറയുന്നത് അന്ന് ബോധപൂർവം അമേരിക്ക സൃഷ്ടിച്ചെടുത്ത ഒരുപാട് ഫോൾസ് ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിലാണ് പലതും നടന്നിരുന്നതെന്നുള്ളതാണ്. ഈ ഗ്രോവർ ഫർ എന്ന് പറയുന്നൊരു റഷ്യൻ ഹിസ്റ്റോറിയനാണ്. അദ്ദേഹം നിരവധി പുസ്തകങ്ങൾ ഇതിനകം എഴുതി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതായത് ഡിബേറ്റ് ഇപ്പോഴും പഴയത് തന്നെയാണ്. ഡിബേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് വെസ്റ്റേൺ സ്കോളേഴ്സ് എന്ന് പറയുന്നത് ലെനിനെ ഒരു ഏകാധിപതിയായിട്ട് കാണുക, സ്റ്റാലിനെ ഒരു ഏകാധിപത്യമായിട്ട് കാണുക, ഇതൊരു ടോട്ടലിറ്റേറിയൻ ഏകാധിപത്യ സ്റ്റേറ്റാണ് ഇവിടെ ഉണ്ടായി വന്നതെന്ന് വ്യാഖ്യാനിക്കുക എന്നുള്ള പഴയത് തന്നെയാണ് വീണ്ടും ഇപ്പോഴും തുടരുന്നത്. മറുവശത്ത് ഈ റെസിസ്റ്റൻസ് മൂവ്മെൻറ്റ്സ്, ഇന്ന് വളർന്നു വരുന്ന പ്രതിരോധ പ്രസ്ഥാനങ്ങൾ, അവരെ യഥാർത്ഥത്തിൽ എന്താണ് റഷ്യൻ വിപ്ലവത്തിൽ നടന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള വസ്തുനിഷ്ഠമായിട്ടൊരു അവലോകനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പലപ്പോഴും ഇന്ന് മുന്നോട്ട് പോകാൻ കഴിയാത്തൊരവസ്ഥയുണ്ട്. അതിന് പാഠങ്ങൾ പഠിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ പാളിച്ചകളുണ്ടായിട്ടുണ്ട്. പാളിച്ചകളുണ്ടായതുകൊണ്ടാണല്ലോ തകരാനുള്ള കാരണവും പാളിച്ചകളുണ്ടായതുകൊണ്ടാണല്ലോ. അങ്ങനെ വരുമ്പോൾ ആ പാഠങ്ങൾ പഠിക്കുന്ന എവിടെ നിന്ന്
എന്നുള്ളതിനെ പറ്റിയുള്ള ഡിബേറ്റ് ഇപ്പോൾ ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ, ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഇന്ന് അതിനൊരു പഴയ പോലെ ഒരു സർവ്വദേശീയ കേന്ദ്രീകൃത രൂപം ഒന്നും ഇല്ലാതായി കഴിഞ്ഞിരിക്കുന്നു. അത് തന്നെ പലതായിട്ട് പിരിഞ്ഞിരിക്കുന്നു. സോവിയറ്റ് യൂണിയൻ ഉണ്ടായതിന് ശേഷം ഉണ്ടായ പാർട്ടികൾ പലതും സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടികളായിട്ട് മാറി. ചിലതിപ്പോഴും മാർസിസത്തിൻ്റെ പേരിൽ തന്നെ ആണയിടുന്നുണ്ടെങ്കിലും അല്ലാത്ത തരത്തിലുള്ള പ്രയോഗങ്ങൾ അവരിൽ നിന്നുണ്ടാവുന്നു എന്ന വിമർശനമുണ്ട്. 60s മുതൽ ഉണ്ടായി വന്ന തീവ്ര സ്വഭാവമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികളൊക്കെ തന്നെ എന്തെങ്കിലും തരത്തിലൊക്കെ പലതരത്തിൽ പരാജയപ്പെടുന്ന തരത്തിലേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു. ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി, ഈ തകർച്ച കഴിഞ്ഞ് ഇത്രയും പതിറ്റാണ്ട് കഴിഞ്ഞപ്പോൾ എങ്ങനെയാണ്? അല്ല, ഒരു കാര്യം കാണേണ്ടത്, ഇതിൽ ഒരു മൂവ്മെൻ്റ് ഉണ്ടായി വരുന്നതിൻ്റെ അതിൻ്റെ ഒരു പ്രോസസ്സുണ്ട്. ഉദാഹരണത്തിന് 1900s ആദ്യഘട്ടത്തിൽ ഇപ്പോൾ തോമസ് പിക്കറ്റിയെ പോലും അങ്ങനെയുള്ള പല ആളുകളും പറയുന്നൊരു സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദരിദ്രരും ധനികരും തമ്മിലുള്ള അന്തരം അതിതീവ്രമായ ഘട്ടമായിരുന്നു 1900s ആദ്യം എന്ന് പറയുന്നത് ലോകമൊട്ടാകെ. അങ്ങനെ വന്നപ്പോൾ അക്കാലത്ത് അതേ കാലഘട്ടത്തിൽ തന്നെയാണ് ഒരുപാട് പ്രദേശത്തെ ജനങ്ങൾ അവർ പുതിയൊരു സമൂഹ വ്യവസ്ഥയിൽ ആകർഷ്ടരായത്. റഷ്യൻ വിപ്ലവം നടന്നു കഴിഞ്ഞ ശേഷം പെട്ടെന്ന് അതിവേഗത്തിൽ ലോകമൊട്ടാകെ അതിശക്തമായിട്ടുള്ള ഒരു പിന്തുണ ആർജിക്കാനായിട്ട് അതിന് കഴിഞ്ഞത്. പക്ഷേ അതേസമയം തന്നെ ലെനിനും മാർക്സും ലെനിനും ചൂണ്ടിക്കാണിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഒരിക്കലും ഒരു വിപ്ലവ പ്രസ്ഥാനത്തിന് ഏകദാനമായ, പല ആളുകൾക്കും സംഭവിച്ച ലോകവിപ്ലവം എന്നൊക്കെ പറയുമെങ്കിലും അതിനൊരു ഏകദാനമായൊരു സ്വഭാവം ഇല്ല എന്നുള്ള കാര്യം അന്ന് തന്നെ ചൂണ്ടിക്കാണിച്ചത്. കാരണം മുതലാളിത്തം തന്നെ പല രീതികളിലാണ്, പല രൂപങ്ങളിലാണ്, പല സ്റ്റൈലുകളിലാണ് ഓരോ പ്രദേശത്തെ കൈയടക്കം. ചില സ്ഥലങ്ങൾ അടിമ വ്യവസ്ഥതയാണ്, ചില സ്ഥലങ്ങൾ ഇതൊന്നും അല്ലാതെയാണ്. ഇപ്പോൾ ഇന്ത്യയെ പോലുള്ള രാഷ്ട്രങ്ങൾ ഒരുപക്ഷെ നമ്മുടെ ജാതിയും സാമുദായികതയും അടക്കം ഉപയോഗിച്ചുകൊണ്ടാണ് അത് ഇത് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിൽ പല ഇസ്ലാമിസവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രീതിയിലാണ് പശ്ചിമേഷ്യയിലത് ഉണ്ടായി വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കൊരു ഏകദാനമായിട്ടുള്ള മുതലാളിത്തത്തിൻ്റെ വികാസം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഏകദാനമായ ഒരു റെസിസ്റ്റൻസ് എന്ന് പറയുന്ന എല്ലായിടത്തൊന്നും ഉണ്ടായിക്കൊള്ളണം നിർബന്ധമില്ല. അതൊരു ഒരു പക്ഷേ അതിൽ തീർച്ചയായിട്ടും തൊഴിലാളി വർഗത്തിൻ്റെ ഒരു ആധിപത്യമുണ്ട് എന്നുള്ള കാര്യം ചർച്ചാ വിഷയമല്ല. കാരണം മുതലാളിത്തമാണ് പ്രധാന ശത്രു എന്നുള്ളത് കൊണ്ട് തന്നെ തൊഴിലാളികളുടെ ഒരു പ്രാധാന്യമുണ്ട്. പക്ഷേ മേൽപ്പറഞ്ഞ രീതിയിലുള്ള വ്യത്യസ്ത രീതിയിലുള്ള ഈ സ്വാധീന വലയങ്ങൾ, അക്യുമുലേഷൻ്റെ രൂപങ്ങളിൽ വ്യത്യസ്തതകളുള്ളതുകൊണ്ട് തന്നെ ആളുകൾ അതിനോട് പ്രതികരിക്കുന്ന രീതിയും അതനുസരിച്ച് വ്യത്യസ്തമായിരിക്കും. അതാണ് പലപ്പോഴും നമ്മൾ മറക്കുന്നൊരു കാര്യം. മുൻകാലഘട്ടങ്ങളിൽ ഇത് ആൻറ്റി കൊളോണിയൽ മൂവ്മെൻറ്റ്സ് എന്നുള്ള പേരിൽ അറിയപ്പെട്ടിരുന്നു. ഇന്ന് കൊളോണിയൽ വിരുദ്ധ പ്രസ്ഥാനങ്ങളില്ല. ഇന്ന് നമുക്കുള്ളൊരു സാർവദേശീയ മുതലാളിത്ത വിരുദ്ധ പ്രസ്ഥാനം മാത്രമാണ്, വേറൊന്നും നമ്മുടെ മുമ്പിലില്ല. അന്ന് കൊളോണിയൽ വിരുദ്ധ പ്രസ്ഥാനങ്ങളിൽ അടങ്ങിയിരുന്ന ഒരുപാട് കാര്യങ്ങൾ ഇന്ന് മറ്റ് രീതികളിലാണ് പുറത്തേക്ക് വരുന്നത്. അങ്ങനെ വരുമ്പോൾ ഏകദാനമായിട്ടുള്ള രൂപം ഉണ്ടാവണമെന്നില്ല, അതൊന്ന്. അത്തരത്തിൽ വരുമ്പോൾ പലപ്പോൾ നിരവധി ചെതറിയെന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരുപാട് തരത്തിലുള്ള പ്രസ്ഥാനങ്ങളെ ചിലപ്പോഴൊരു ഒരു മാർക്സിസ്റ്റ് നിലപാടനുസരിച്ച് പരിശോധിക്കുകയും വിശകലനം ചെയ്യേണ്ടിയും വരും. അത് മാർക്സിസ്റ്റുകളുടെ ഒരു ഉത്തരവാദിത്വമായിട്ടാണ് കാണേണ്ടത്. അതാണ് ഒരു കാര്യം. രണ്ടാമത്തൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അങ്ങനെ വരുമ്പോൾ കമ്മ്യൂണിസ്റ്റ് മൂവ്മെൻ്റ് എന്ന് പറയുന്ന രണ്ട് തലമുണ്ടാവും. ഒന്ന്, മേൽപ്പറഞ്ഞ രീതിയിൽ വളർന്നു വരുന്ന വൻതോതിലുള്ള പ്രസ്ഥാനങ്ങൾ. രണ്ട്, ഇതിനെ കോർഡിനേറ്റ് ചെയ്യുന്ന അതിശക്തമായ രീതിയിൽ നടക്കുന്ന ഒരു സൈദ്ധാന്തികവും ധൈഷണികവും അതുപോലെ തന്നെ പ്രായോഗികവുമായിട്ടുള്ളൊരു പ്രവർത്തന രീതി. ഇത് രണ്ടും കൂടി കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് മാത്രമേ മേൽപ്പറഞ്ഞ പ്രസ്ഥാനങ്ങൾ ഇന്ന് യോജിപ്പിക്കാനായിട്ട് കഴിയുള്ളൂ എന്ന് തോന്നുന്നു. അതല്ലാതെ മറ്റൊന്നും സാധ്യമല്ല. മാർക്സിസ്റ്റ് എന്നൊരാൾ പറഞ്ഞുകൊണ്ട് മാത്രം ഒരാൾ മാർക്സിസ്റ്റ് ആവണം നിർബന്ധമൊന്നുമില്ല. കാരണം അത്തരത്തിലുള്ള അങ്ങനെ അല്ല അത് വർക്ക് ചെയ്യുന്നത്. മാർക്സിസ്റ്റ് എന്നൊരാൾ പറയുമ്പോൾ, ഇപ്പോൾ മുമ്പ് പറഞ്ഞ പോലെ, ഇപ്പോൾ ഈ ഗ്രീസിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി സൈറസയ്ക്ക് പുറത്താണ്. സൈറസയാണ് അവിടെ അധികാരത്തിൽ വന്നത്. സ്പെയിനിലൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുണ്ട്, പക്ഷേ അത് പോദമോസ് എന്ന് പറയുന്ന അവിടുത്തെ ലെഫ്റ്റ് മൂവ്മെൻറ്റിന് പുറത്താണ്. ഇങ്ങനെ നമ്മുടെ പല സ്ഥലങ്ങളിലും ആക്റ്റീവ് ലെഫ്റ്റ് മൂവ്മെൻറ്റിന് പുറത്താണ് പലപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിൽക്കുന്നത്. അത് തന്നെ ഒരു വളരെ ഒരു ജീർണമായൊരു രൂപത്തെയാണ് അതൊക്കെ കാണിക്കുന്നത്. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ റോൾ ഇതുവരെ ഇന്നും യഥാർത്ഥത്തിൽ ഒരു വിപ്ലവ സിദ്ധാന്തം എന്നുള്ള രീതിയിൽ
മാർസിസത്തെ റീപ്ലേസ് ചെയ്യാനൊരു സിദ്ധാന്തം ഉണ്ടായിട്ടില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നാണ്. ഒരുപാട് ആളുകൾ പലതും പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതിനെ റീപ്ലേസ് ചെയ്യുന്ന പൊട്ടൻഷ്യലുള്ള ഒരു സൈദ്ധാന്തിക രൂപം ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് എല്ലാത്തരം, നമ്മളിപ്പോൾ എൻവയോൺമെൻറ് മൂവ്മെൻ്റ് എടുത്തു കഴിഞ്ഞാൽ, സ്ത്രീ പ്രസ്ഥാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ, ദളിതരുടെ പ്രസ്ഥാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മറ്റുള്ള പ്രസ്ഥാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഒക്കെ തന്നെ പലപ്പോഴും ഈ ദ്വന്ദ്വങ്ങൾ ഒരു വർഗശത്രുവിൻ്റെ രൂപത്തിൽ ഈ മറ്റാളെ സമീപിക്കുന്ന രീതി, അതനുസരിച്ച് സംഘടനാ രൂപങ്ങൾ സൃഷ്ടിക്കുന്ന രീതി, ഇത് തമ്മിലുള്ള കോൺട്രഡിക്ഷൻസിനെ വ്യാഖ്യാനിക്കുന്ന രീതി, ഇതിലൊക്കെ തന്നെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ മാർക്സിസത്തിൻ്റെ രീതിശാസ്ത്രത്തിന് അങ്ങനെ തന്നെ ഉപയോഗിക്കുകയാണ്. അത് പേര് പറയാതെ പലപ്പോഴും മാർക്സിസത്തിനെ എതിർത്തുകൊണ്ട് തന്നെ അങ്ങനെ തന്നെ ഉപയോഗിക്കുകയാണ് ഇവരൊക്കെ ചെയ്യുന്നത്. അതൊക്കെ തന്നെ മാർക്സിസത്തിൻ്റെ പ്രസക്തി അടിവരയിടുന്നതാണ്. അത് തന്നെ മാർക്സിസത്തിൻ്റെ പ്രസക്തി അടിവരയിടുന്നതാണ്. ചരിത്രം അവസാനിച്ചു എന്നൊക്കെ പറയുന്നത് പോലെ മറ്റൊരു മുദ്രാവാക്യവും ഉണ്ടല്ലോ. സോഷ്യലിസം ഇല്ലാതായി, സോഷ്യലിസത്തിൻ്റെ പ്രസക്തി അവസാനിച്ചു എന്ന ആ നിരീക്ഷണത്തിൻ്റെ നില എന്താണിപ്പോൾ? അത് ഇന്നത്തെ സാഹചര്യത്തിൽ മാത്രമല്ല, നമ്മളിപ്പോൾ സീരിയസ് ആയിട്ട് ചിന്തിക്കുന്ന മറ്റേ ഇത്തരത്തിൽ ചിന്തിക്കുന്ന ആളുകളുടെ ഇടയിൽ സോഷ്യലിസത്തിൻ്റെ പ്രസക്തി അവസാനിച്ചെന്ന് അവർ കരുതുന്നില്ല. കാരണം അത് വേറൊരു കാരണം കൊണ്ടാണ്. മുതലാളിത്തത്തിൻ്റെ സ്വകാര്യവൽകൃതമായ ആ കോർപ്പറേറ്റ് പ്രോപ്പർട്ടി ആയാലും ഏത് രൂപത്തിലുള്ളതായാലും അവരുടെ മൂലധന സമാഹരണ പ്രക്രിയയെ ചെറുത്തു നിൽത്തുകൊണ്ട് അതിനെ തകർത്തുകൊണ്ട് മറ്റൊരു സമൂഹം എങ്ങനെ രൂപം കൊള്ളും, ആ മറ്റൊരു സമൂഹത്തിൻ്റെ ഘടന എന്തായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഏക ഉത്തരം ഇപ്പോഴും സോഷ്യലിസം. അതാണ് അതിലൊരു പ്രശ്നം. വേറെ ആ കൂടി വന്നിട്ടുള്ള ഏക ഓൾട്ടർനേറ്റീവായിട്ട് പറയുന്ന സമുദായമാണ്. അത് ചിലർ വളരെ ശക്തമായിട്ട് അതിനെപ്പറ്റി വ്യാഖ്യാനിക്കുന്നുണ്ട്. പക്ഷേ സമുദായത്തിൻ്റെ പ്രശ്നം, സമുദായത്തിൻ്റെ അകത്തുള്ള ആന്തരിക ഘടന എന്തായിരിക്കും? മേൽ പറഞ്ഞ നമ്മളിപ്പോൾ തൊഴിലവകാശങ്ങളുടെ, ആദാന പ്രധാന ബന്ധങ്ങളുടെ, മനുഷ്യരുടെ ആവശ്യങ്ങളും മനുഷ്യരുടെ അധ്വാന ശക്തിയും തമ്മിലുള്ള ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ എങ്ങനെ ഒരു സമുദായം രൂപം കൊള്ളും എന്ന് പറഞ്ഞാൽ അവിടെയും സോഷ്യൽ രൂപം തന്നെയാണ്. അവിടെയും ആളുകൾക്ക് ചിന്തിക്കാനായിട്ട് കഴിയും. നിങ്ങൾക്കൊരു ഇസ്ലാമിസ്റ്റ് സമുദായം രൂപം കൊള്ളാം, ഇസ്ലാമിൻ്റെ അകത്തുള്ള ബന്ധങ്ങൾ എന്തായിരിക്കും എന്ന് ചോദിച്ചാൽ വീണ്ടും സോഷ്യലിസമായിട്ട് മാറും. അപ്പോൾ സോഷ്യലിസം തന്നെയാണ് ഇപ്പോഴും ഉത്തരം. അതെ, അതാണ്, അത് തന്നെ ഉത്തരമായിട്ട് സാധിക്കുള്ളൂ. അതിപ്പോൾ കമ്മ്യൂണിറ്റിയുടെ പേരിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് മാത്രം ആ ഉത്തരം ഇല്ലാതാവുന്നില്ല. അതാണ് ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു, അപ്പം അതിൽ നിന്ന് മറികടക്കാൻ ഈ പറയുന്ന മറ്റ് ഓൾട്ടർനേറ്റീവ് മൂവ്മെൻസിന് കഴിയുന്നില്ല എന്നുള്ളതാണ്. കാരണം ഇതിന് മറികടക്കാൻ അവരെക്കൊണ്ട് സാധിക്കില്ല. കാരണം മുതലാളിത്തത്തിൻ്റെ ഘടനയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നതെന്നുള്ളതുകൊണ്ട്, നമ്മൾ ഏതെങ്കിലും ഒരു രാജവാഴ്ചയുടെ കാലഘട്ടത്തിൽ നിന്നുകൊണ്ടല്ല നമ്മൾ ചർച്ച ചെയ്യുന്നത്. മുതലാളിത്തമാണ് നമ്മുടെ മുമ്പിലുള്ള യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. ഒക്ടോബർ വിപ്ലവത്തിൻ്റെ ശതാബ്ദിയിലേക്ക് ലോകം കടക്കുകയാണ്. നമുക്ക് മലയാളികൾക്ക് ഒക്ടോബർ വിപ്ലവം രാഷ്ട്രീയവും സാംസ്കാരികവും ഒക്കെയായ ഒരു ഐതിഹ്യം പോലെ കൂടിയാണ്. ഇന്ത്യയോർക്കും ലെനിനെ മനുഷ്യൻ്റെ കണ്ണിൽ ബാഷ്പം നിറയുമ്പോഴൊക്കെയും എന്ന് വയലാർ പറയുന്നത് അത് ഒക്ടോബർ വിപ്ലവത്തിനുള്ള സ്തുതി കൂടിയാണ്. ആ വികാരത്തോടുകൂടി ഒക്ടോബർ വിപ്ലവത്തിൻ്റെ ശതാബ്ദിയെ സമീപിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർക്ക്, സോഷ്യലിസ്റ്റുകൾക്ക്, അതുപോലെ തന്നെ ചരിത്രം സൃഷ്ടിക്കുന്നവരും ചരിത്രത്തിൻ്റെ സൃഷ്ടികളുമായ ജനങ്ങൾക്ക് ചരിത്രകാരൻ്റെ ഒക്ടോബർ വിപ്ലവ വാർഷിക സന്ദേശം എന്താണ്? പുതിയ സമൂഹത്തിന് പോരാടുക. ഒറ്റവാക്കിൽ പറയാം അതാണ് ഈ ശതാബ്ദി മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യം. കാരണം ആ പുതിയ സമൂഹം ഇല്ലെങ്കിൽ പഴയ സമൂഹങ്ങൾ നമ്മളെ വളരെ ചിതറിപ്പോയ, ജീർണമായ, അതുപോലെ തന്നെ പ്രത്യേകിച്ച് വഴിമുട്ടി നിൽക്കുന്ന രൂപങ്ങളിലേക്ക് പതുക്കെ പതുക്കെയാണ് നയിച്ചുകൊണ്ടിരിക്കുക. ഒരു മാർക്കറ്റ് എക്കോണമിക്ക്, അതാണിപ്പോൾ നമ്മുടെ മുമ്പിലുള്ള യാഥാർത്ഥ്യം. ആ മാർക്കറ്റ്, ഒരു മാർക്കറ്റ് എക്കോണമിക്ക് അല്ലെങ്കിൽ ഒരു മാർക്കറ്റ് രൂപങ്ങൾക്ക് ജനങ്ങളുടെ ഒരുപക്ഷെ ജൈവമായിട്ടുള്ള അവരുടെ ജീവിതാഗ്രഹങ്ങളെ, അതിനൊരു ഒരു പക്ഷേ അവരുടെ താൽക്കാലികമായിട്ടുള്ള ആവശ്യങ്ങളെ ചിലപ്പോൾ നിറവേറ്റം കഴിഞ്ഞേക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ അവർക്ക് സുഖം ആനന്ദം എന്ന് പറയുന്ന പകരാൻ നൽകിക്കാം. പക്ഷേ നിങ്ങൾക്കൊരിക്കലും തന്നെ 15 വർഷങ്ങളോളമുള്ള അധ്വാനവും നിങ്ങളുടെ അനിശ്ചിതാവസ്ഥകളും അതുപോലെ തന്നെ 15 വർഷം അല്ല, മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന പലപ്പോഴുള്ള അധ്വാനവും അത് തന്നെ എന്ത് നേടുമെന്നുള്ള എന്ത് അറിയിക്കാത്ത അവസ്ഥയൊക്കെ ഇപ്പോഴും സൃഷ്ടിച്ച് പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ശരാശരി
ഒരു പുതിയ ന്യൂ ജനറേഷൻ ജോബുകൾ ചെയ്യുന്ന എല്ലാവരും തന്നെ 12 മണിക്കൂർ പണിയെടുക്കുകയും ബാക്കിയുള്ള സമയം വെള്ളമടിച്ച് കിടന്നുറങ്ങുകയും ചെയ്യുന്നൊരവസ്ഥയിലേക്ക് നീങ്ങുന്ന, എന്നുവെച്ചാൽ സ്വന്തം ബുദ്ധിശക്തി പോലും പ്രവർത്തിപ്പിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് നീങ്ങുന്ന, അപ്പോൾ ഒരു മാനവികമായിട്ടുള്ള രോഗം, ലോകം മനുഷ്യരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ചിട്ട് സ്വയം സൃഷ്ടിക്കുന്ന ലോകം എന്ന് പറയുന്നത് കോർപ്പറേറ്റുകൾക്കോ മാർക്കറ്റ് എക്കോണമിക്കോ സൃഷ്ടിച്ച് നൽകാനായിട്ട് കഴിയില്ല. അത് മനുഷ്യർ തന്നെ സൃഷ്ടിക്കേണ്ടതാണ്. ആ മനുഷ്യർ തന്നെ സൃഷ്ടിക്കണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സോഷ്യലിസ്റ്റ് തരത്തിലുള്ള മുദ്രാവാക്യം പ്രസക്തമായിട്ട് വരും. അതിന് മലയാളിക്കോ ആർക്കും തന്നെ ഒഴിഞ്ഞു നിൽക്കാനായിട്ട് സാധിക്കുകയില്ല. വളരെയധികം സന്തോഷം.